ആർക്കാണ് ഏറ്റവും നല്ല ഡ്രസ്സിംഗ് സെൻസ് ഉള്ളത്? എനിക്കാണ്. എനിക്ക് എല്ലാ ഡ്രസ്സും സെലക്ട് ചെയ്യണം. എനിക്ക് ഡ്രസ്സിംഗ് സെൻസ് കുറവ്. ഇപ്പൊ ഞാൻ പഠിക്കുന്നുണ്ട്. ഞാൻ ഇപ്പൊ ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ട് ഡ്രസ്സിംഗിന്റെ സ്റ്റൈലിംഗ് എല്ലാം ഇപ്പൊ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മറ്റേ ഞാൻ പഠിക്കുന്നുണ്ട്. ഞാൻ എൻകറേജ് ചെയ്യുന്നുണ്ട്, കാരണം ഇങ്ങനെ ഇപ്പൊ കുറച്ച് അങ്ങനെ സെൻസ് വേണമെന്നുള്ള. പിന്നെ ഇത് നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞതാണ്, ആരാണ് ആദ്യം ഐ ലവ് യു എന്ന് പറഞ്ഞത്? ആരാണ് കൂർക്കം വിളിക്കുന്നത്? അതെ, ഇതിങ്ങോട്ട് പോകണ്ടായിരുന്നു. ഇടയ്ക്ക് അറിയാതെ കൂർക്കം വലിക്കുന്നു. കൂർക്കം വലിക്കുന്ന സ്വഭാവം ഉണ്ടെന്ന് കല്യാണത്തിന് മുമ്പ് അറിയായിരുന്നു. അത് അറിഞ്ഞ കല്യാണം കഴിക്കത്തില്ല. അത് ചേച്ചി ചേച്ചി കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലാതെ അനുഭവത്തെയാണോ? ചെറിയ ശബ്ദം കേട്ട ഞാൻ ചാടി എണീക്കും. ഒരാഴ്ച ഹോസ്റ്റലിൽ വെച്ചിട്ട് എലി പോണ ശബ്ദം കേട്ട് ഞാൻ എണീറ്റിട്ടുണ്ട്. എലിയുടെ ഒച്ചയായിട്ട് അത്ര ഞാൻ അലേർട്ട് ഫുൾ ആയിട്ടാണ് പ്രശ്നം. മേളിലെന്തെങ്കിലും വലിക്കുന്ന സൗണ്ട് ഒക്കെ കേട്ട് മീൻസ് ഈ ചെയറൊക്കെ വലിക്കുമ്പോൾ താഴെ കേൾക്കുമല്ലോ. പെട്ടെന്ന് ഞാൻ പിന്നെ ഒന്നും അറിയില്ല, പെട്ടെന്ന് ഇറങ്ങി പോകും. ആരാണ് കൂടുതൽ റൊമാൻറ്റിക്? അത് ഞാൻ പറയാം. ആടാ, ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്ന റെഡി ആവാൻ ആരാ? ആടോ, ഞാൻ പറഞ്ഞ സമയം എടുപ്പിക്കാറുണ്ട്. ഓ, അവള് ഒരുങ്ങി ഇറങ്ങുമ്പോഴത്തേക്കും അവളെ കല്യാണം കഴിയും എന്ന് പോലെയുള്ള അല്ല മൊത്തത്തില് മാറ്റം. ഇപ്പം ഈവൻ കോസ്മെറ്റിക്സ് ആണ്, മെൻസ് പ്രോഡക്ട്സ് ഒക്കെ ഒരുപാട് ഇറങ്ങിയല്ലേ, എല്ലാ രീതിയിലും മാറ്റം വരുന്നതാണ്. ഏറ്റവും കൂടുതൽ സമയം ഉറങ്ങുന്നത് ആരാ? രാവിലെ ട്ടോ, രാവിലെ 4:30 ആകുമ്പോ എഴുന്നേറ്റ് കളിക്കാൻ പോകും. 4:30 എണീറ്റ് എന്ത് ചെയ്യുന്ന ഞാൻ ഓർക്കണം. 4:30 മണിയാകുമ്പോ ബാഡ്മിന്റൺ കളിക്കാൻ പോകും. എന്നിട്ട് 4:30 എണീറ്റ് എന്നോട് നടക്കാൻ വരാ ഇരുട്ടത്ത്. ഏറ്റവും മോശം കൈ അക്ഷരം ആരുടെയാ? പൊതുവെ ഞാനാണെങ്കിൽ അതേസമയം എന്റെ ഭയങ്കര വലിയ വലിയ അക്ഷരങ്ങളാണ്. ആരാണ് നല്ല കുക്ക്? ആർക്കാണ് സുഹൃത്തുക്കൾ കൂടുതലുള്ളത്? ആണോ? ആ പരിപാടി അതോടുകൂടി കഴിഞ്ഞിരിക്കുകയാണ്.